കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർവിനു വർഗീസ് കുടുംബം, കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ഏകം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഈ സ്ഥലത്ത് വന്ന് ഈ സഭയിൽ നിങ്ങളോടൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തോർത്ത ദൈവത്തെ എനിക്ക് സുപരിചിതരായ അനേകരി വിട്ടുണ്ടായിരുന്നു. ചിലർ ഇവിടം വിട്ടു പോയി. പകലെ രാവിലെ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ അവരെ ചിലരെ കൂടെ കാണാമായിരുന്നു. കാരണം ഞാൻ 2002 ഈ സമയങ്ങളിൽ ഇവിടെ ഐ പി സി ശാലയ സഭയുടെ ശുശ്രൂഷകനായി ഈ രാജ്യത്ത് ഉണ്ടായിരിക്കാൻ കർത്താവ് എനിക്ക് സാവകാശം തന്നു. അങ്ങനെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് നല്ല ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു. പിന്നീട് ചിലപ്പോഴൊക്കെ ഈ രാജ്യത്ത് വരാറുണ്ട്. എൻ്റെ മൂത്ത മകളും കുടുംബവും ദോഹ ഏജിയിലുണ്ട്. അവരോടൊത്ത് വല്ലപ്പോഴുമൊക്കെ വന്ന് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഈ സഭയിൽ ഒരു മീറ്റിങ്ങിലെങ്കിലും കുറഞ്ഞത് വരാറുണ്ട്. അങ്ങനെ ഒരു നല്ല ബന്ധം ഈ സഭയുമായിട്ട് ഇവിടെയുള്ള പഴയ സഹോദരന്മാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പരിചിതമായ ഒരു മുഖവും ഇപ്പം കണ്ടില്ല. എങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കടയാ ഞാനിപ്പോൾ ഇത്തിരി ശാരീരികമായിട്ട് ബലഹീനയായ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഒരാഴ്ച ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ ഹാർട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വന്നു. എങ്കിലും ദൈവം ബലപ്പെടുത്തി ഇന്ന് ഞാൻ 3-ാമത്തെ മീറ്റിങ്ങിലാണ് ശുശ്രൂഷിക്കുന്നത്. രാവിലെ 6:30 മീറ്റിങ്ങും 10 മണിക്കൊരു മീറ്റിംഗ്, പിന്നെ ഈ രാത്രി ഇവിടെ വന്ന് ദൈവനെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തി. പൗലോസ് പറയുമ്പം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ശുശ്രൂഷ തീരാത്തത് കൊണ്ട് 2023 ആദ്യത്തെ വെള്ളിയാഴ്ച വൈകിയവേളയിലും ദൈവവചനമായി നിൽക്കാൻ കർത്താവ് കൃപ നൽകി. ഒരു 47 വർഷമായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ദൈവം അയച്ച ഇടങ്ങളിലൊക്കെ ചെയ്ത് കൂടുതലും കേരളത്തിലാണ് അല്പകാലം ഈ രാജ്യത്തും ശുശ്രൂഷിപ്പാൻ സാവകാശം തന്നു. 52 വർഷമായി എൻ്റെ പ്രാണപ്രിയനെ രുചിച്ചറിയുവാൻ ഒരു ദൈവപൈതലായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്നയോളം നടത്തിയ ദൈവത്തിന് 1000 നന്ദി. കൂടുതൽ മുഖവര പറയുന്നില്ല. ഒരു വേദഭാഗത്തേക്ക് വേഗം കടന്നു പോകാം. യോഹന്നാൻ്റെ 1 3-ാമധ്യായം 2-3 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാം. 1 John 3:2-3. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രാണപ്രിയ, നല്ല സന്ധ്യാമത്തനായ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ വന്ന് എൻ്റെ ദാസനോടും ജനത്തോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ നൽകി. സ്വർഗത്തിലെ നീക്ക് സ്ഥിരമായി ദൈവത്തിൻ്റെ വചനം വായിച്ചു കേട്ടു. ആ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. പിതാവേ, എൻ്റെ പുത്രൻ മഹത്വപ്പെടണം. യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. യോഹന്നാൻ്റെ 1 3-ാമധ്യായം 1 വാക്യം നമുക്ക് സുപരിചിതമാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ അങ്ങനെ തന്നെ നാമാണ്. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്, നമ്മുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം, നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണെന്നുള്ളതാണ്. 2 വാക്യത്തിലേക്ക് വരുമ്പം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. എല്ലാവർക്കും ഉറപ്പുണ്ടോ? ആ ഉറപ്പ് ഒരിക്കലും നഷ്ടപ്പെടില്ല. നാം ഇപ്പം ആരാ? ദൈവമക്കളാ. അത് നമ്മുടെ ഉറപ്പാ. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുവാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാനിടയായി. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്നാനജലത്തിലേക്ക് ഇറങ്ങി. ഒരുപാട് പ്രതികൂലങ്ങൾ. നേരെ ഒന്നും പോയി സ്നാനപ്പെടാൻ പറ്റത്തില്ല. പാത്തൊളിച്ച് എൻ്റെ അനുഗ്രഹങ്ങളെ എന്തൊരു സ്വാതന്ത്ര്യത്തിലാ മോള് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ഇന്ദരുകട അവമാനം, നിന്ന, പഴി, തുഷി സഹിച്ച ഈ കൽപ്പന അനുസരിച്ച് ഞാൻ ചിലപ്പം പറയും. എൻ്റെ എനിക്ക് 3 മക്കളുണ്ട്, 5 കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. എൻ്റെ മകനോട് ചിലപ്പോൾ ഞാൻ പറയും, ആ കൊച്ചേ
ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ഒരു വില ഒത്തിരി വില കൊടുത്തു. എൻ്റെ പിള്ളേർ ഈസി ആയിട്ട് ഇറങ്ങുമെന്ന് സ്നാനപ്പെടുക, അപ്പ സ്നാനപ്പെടണം, അവർ രക്ഷിക്കപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെട്ടത്. ഇന്ന് എൻ്റെ മകൻ ദുബായിൽ ജോലി കർത്താവിൻ്റെ വേലയിലുമാണ്. കർത്താവ് എനിക്ക് തന്ന മൂന്ന് കുഞ്ഞുങ്ങളും അവരുടെ നിലയിൽ അവർ കർത്താവിനെ സാക്ഷിപ്പാൻ സാവകാശം ഒരുക്കി. അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. അപ്പം നമുക്ക് ഇവിടെ നാം വാക്യത്തിൽ വായിക്കും, പ്രിയമുള്ളവരെ നാം ഇപ്പം ആരാ? ദൈവമക്കളാകുന്നു. ഇനി എന്താ അടുത്ത് പറയുന്നത്? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും, സദൃശമാകും, അവനോട് ഏകീഭവിക്കും. നാം ഇന്നതാകുമെന്ന് ഇതുവരെ നമുക്ക് എന്തോ പറ്റിയിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് രാത്രി വരവിൻ്റെ പ്രത്യാശ, നമ്മുടെ കൂടിവരമിൻ്റെയും നമ്മുടെ കൂട്ടായ്മയുടെയും നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ അൾട്ടിമേറ്റേയും ഇറ്റേണിറ്റിയാണ്. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഇവിടെ ടെമ്പററിയാണ്, ഇവിടുത്തെ വാസം താൽക്കാലികമാണ്. ഇവിടെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെയുള്ളൂ മനുഷ്യായുസ്, വേഗം തീർന്നു പോകും. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി, എൻ്റെ കർത്താവ് ഏത് നിമിഷം വന്നാലും അവനോടുകൂടെ പറന്നുയരണം, ആ ഒരു ചിന്ത നമ്മളെല്ലാവരും ഓർക്കണം. നമ്മൾ ഈ അവസ്ഥയിൽ കർത്താവിനെ കാണാൻ പറ്റത്തില്ല. വേദശാസ്ത്രിയുടെ അഭിപ്രായം, ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പൊൻപുലിരി നമ്മളെല്ലാം ഓരോ ക്രിസ്തുക്കളാകുമെന്ന്, അവനോട് സദൃശന്മാരാകുമെന്നല്ലേ. 33.5 തിരുവയസ്സിൽ പ്രാണപ്രിയൻ ഈ ലോകത്തിൽ ജഡാവതാരമെടുത്ത് 33.5 തിരുവയസ്സിൽ കാൽവറിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ പ്രായമായിരിക്കും പുനരുത്ഥാന ശരീരത്തെ എല്ലാവർക്കും വന്ന, അതുകൊണ്ടായിരിക്കാം 110 സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതി, ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞും പൊഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പം പുനരുത്ഥാനത്തിൽ നമ്മൾ അവനെ പോലെയായിത്തീരും, അപ്പം രൂപാന്തരികളായിത്തീരും. എൻ്റെ ഏറ്റവും വലിയ വിഷയം, ഞാൻ ദൈവം ഈ രാജ്യത്തെ ദൈവജനത്തോട് പറയാൻ എൻ്റെ അകത്ത് തന്ന ഒരു ദൂതാണ് ഞാൻ നിങ്ങളോട് അതേ വളരെ വേഗം കമ്പിവാചകങ്ങൾ പോലെ പറയുക. നമ്മുടെ നഗ്ന നയനങ്ങൾ കൊണ്ട് നമുക്ക് കർത്താവിനെ കാണാൻ പറ്റത്തില്ല. കണ്ടാൽ നമ്മൾ ജാമ്പലായി പോകും. ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, പഴയ നിയമത്തിലെ ഏറ്റവും അതിശക്തന്മാരായ രണ്ട് ഭക്തന്മാർ, ഒന്ന് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ, സ്വർഗത്തിലെ ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, ചേട്ടനും പെങ്ങളും കൂടെ വഴക്കുണ്ടാക്കി, ഞാൻ നീ അത്ര ഒന്നും പറയണ്ടാടാന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം ദൈവം മൂന്നുപേരെയും കൂടെ അങ്ങോട്ട് വിളിച്ചിട്ട് അഹരോനെയും മിരിയാമിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഭൂതലത്തുള്ള സകല മനുഷ്യരിലും അതിസൗമ്യന മോശ അവനെതിരെ പറയുന്നു, സൂക്ഷിച്ചോണം. ദൈവം അഭിമുഖമായി സംസാരിച്ച മോശ, ദൈവ സാന്നിധ്യം. ഞാൻ ചിലപ്പോൾ ഓർക്കും 80 ദിവസം 40 ദിവസം ആദ്യം ദൈവം പറഞ്ഞിട്ട് കയറി ചെന്നു, രണ്ട് കൽപ്പലക ദൈവം തന്നെ ചെത്തിയൊരുക്കി അതിനകത്ത് അഗ്നിമയമായ പ്രമാണങ്ങളിൽ താഴോട്ട് ഇറങ്ങി വരുമ്പം കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോഴേ ദൈവം പറഞ്ഞടാ, താഴെ വലിയ പ്രതിസന്ധി നടക്കുക, ഇത് ദുശാഠ്യമുള്ള ജനമാണ്, നീ അവരുടെ നടുവിൽ നിന്ന് മാറ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, നിന്നെ ഞാൻ വലുതാക്കും. മോശ പറഞ്ഞു, വേണ്ട, എനിക്ക് വലുതാകണമെന്നും വേണ്ട, ഈ ജനത്തെ നീ വിടുവിക്കണം. പിളർപ്പിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, എൻ്റെ വൃതനായ മോശ പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ജനത്തെ നശിപ്പിക്കുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം യോശുവ പറഞ്ഞു, പാളയത്തി വലിയ ആർപ്പ് കേൾക്കുക. മോശ പറഞ്ഞു, അത് ജയിച്ച ആർക്കെന്ന് ആർപ്പുമല്ല, തോറ്റ് നിലവിളിക്കുന്ന നിലവിളിയല്ല, പിന്നെ ഒരു സമ്മിശ്ര ആരവമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ഒരു ജയിച്ച ആർക്കെന്ന് ആർപ്പല്ല, തോറ്റ് നിലവിളിക്കുന്ന നിലവിളിയുമല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു മിക്സഡ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇടയിലൊക്കെ ആത്മീയത്തിൻ്റെ രൂപഭാവങ്ങളുണ്ടെങ്കിലും യഥാർത്ഥമായ ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ ഇടയിലുണ്ടോ, എന്നിലുണ്ടോ, നിങ്ങളിലുണ്ടോ എന്ന് ഒന്ന് ചോദന ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചിലപ്പം പാടത്തില്ലേ, എണ്ണയുണ്ടോ നിൻവിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ. മറ്റുള്ളവരോട് ചോദിക്കുക, കുഞ്ഞമ്മേ തങ്കമ്മേ ചെറിയാച്ചാ തോമാച്ചാ നീ ഒരുങ്ങിയിട്ടുണ്ടോ. തോമസുട്ടിയോട് എന്തോ ചെയ്യുന്നില്ല, സത്യത്തിൽ പാടില്ലേ, എണ്ണയുണ്ടോ എൻവിളക്കിൽ, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ. വല്ലോരെ ഒരുക്കാൻ, നാട്ടുകാരെ മുഴുവൻ ഒരുക്കാൻ പോകുന്നതിന് മുമ്പ് നീ ഒരുങ്ങണം. ഞാൻ ഒരു ഈ കുമ്പനാട്ടുകാരുണ്ടേ അറിയാം,
നോയൽ മെമ്മോറിയൽ സ്കൂൾ ഇന്നത്തെ ആ നിലയിലൊന്നുമില്ല. പണ്ട് അവിടെ ഈ ബ്രദറൻകാരുടെ മെയിൻ കൺവെൻഷൻ ഇപ്പോഴും അന്നും ഒക്കെ പണ്ട് ഒരു 75-80 വർഷം മുമ്പ് നടക്കുമ്പം ലൈറ്റും ഒന്നുമില്ല, പെട്രോമൈസോ ഭ്രാന്തവിളക്കോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു കിണറുണ്ട്, കുഴി, വെള്ളമൊക്കെ ഇല്ല. പക്ഷേ ഈ കുഴി കെട്ടി കല്ല് കെട്ടിയൊന്നും മതിൽ കെട്ടിയിട്ട് ചുറ്റുമതിലൊന്നുമില്ല. അപ്പോൾ ഒരാളെ അവിടെ നിർത്തും കൺവെൻഷൻ നടക്കുമ്പം. ചാക്കോച്ചൻ ഒരു റാന്തൽ വിളക്കുമായിട്ട് നിൽക്കാൻ ഇവിടെ ഒരു പൊട്ടക്കുഴിയുണ്ട്, വീഴാതെ കടന്നു പോകണം, മാറിപ്പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൺവെൻഷനിലേക്ക് നടത്തുക. കൺവെൻഷൻ തുടങ്ങി ദൈവദാസൻ ദൈവജനം സംസാരിക്കുമ്പം താഴെ ഒരു വലിയ നിലവിളി, ചാക്കോച്ചൻ കുഴിക്കാത്ത. ഇതുവരെ യോഗത്തിന് പോയ സകല മനുഷ്യരെയും ചാക്കോച്ചൻ ഗൈഡ് ചെയ്ത് കുഴി വീഴാതെ എന്തോ ചെയ്തതാ. പക്ഷെ ചാക്കോച്ചൻ ഇപ്പം എവിടെ കിടക്കുക? നാട്ടുകാരെ മുഴുവൻ നന്നാക്കുന്ന കൊള്ളാം, നീയും കൂടെ ഇവിടെ കാണണം, നീയും കൂടെ അവിടെ കാണണം. പ്രൈസ് ദ ലോർഡ്. എനിക്ക് സമയം കുറവായതുകൊണ്ട് ഇതിന് ഓടിപ്പോവാം. ഇങ്ങനെ മോശം 40 ദിവസം കഴിച്ച് ഇറങ്ങി വന്നു, കൽപ്പലക എറിഞ്ഞു ഉടച്ചു, കാളക്കുട്ടിയെ ഉടച്ച് അവരെ കുടിപ്പിച്ചു, ദൈവത്തിൻ്റെ ന്യായവിധി നടത്തി, 3000 പേർ ഛേദിക്കപ്പെട്ടു. മോശം പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഉടച്ച കൽപ്പലയ്ക്ക് പോരാൻ 2 കൽപ്പല എത്തി മേളിലോട്ട് പോരാൻ പറഞ്ഞു. 40 ദിവസം അവിടെ കയറിയപ്പോഴാണല്ലോ ജനം പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന മോശയെ കാണുന്നില്ല, ഞങ്ങൾക്ക് ഒരു ദൈവം വേണം, കാളദൈവത്തെ കൊണ്ടാണ്. പിന്നീട് ഈ പ്രമാണവുമായിട്ട് 40 ദിവസം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ദൈവ സാന്നിധ്യത്തിലിരുന്ന മനുഷ്യൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം അടുത്ത 80-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2nd 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. അവരോനും മൂപ്പന്മാരും പറഞ്ഞു, നീ ഒരു മൂടുപട വിട, ഞങ്ങൾക്ക് നിൻ്റെ മുഖം നോക്കാൻ പറ്റത്തില്ല, അത്ര തേജസ് അവൻ ഗ്ലോറി പ്രാപിച്ചിറങ്ങി വരികയാണ്. അങ്ങനെ വരുമ്പം 33-ാം 32-ാം അധ്യായത്തിൽ ഈ വിഷയമൊക്കെ നടക്കുന്നത്. 33-ാം അധ്യായം പഠിക്കുമ്പം ദൈവത്തോട് മോശം പ്രാർത്ഥിക്കുക, കർത്താവേ നിനക്ക് എന്നോട് കൃപ തോന്നിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ ആരെ അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, അതൊന്ന് പറയണമെന്ന് പറഞ്ഞപ്പം ദൈവം പറയാം 14-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ആ പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ടാകും. ആ സാന്നിധ്യമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത പ്രാപിക്കാൻ പറ്റത്തില്ല. തിരു സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവപുരുഷൻ മോശം തിരിച്ചു പ്രാർത്ഥിക്കുക, ഹോവേ തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ ഇവിടുന്ന് അയക്കരുത്. പുറപ്പാട് 33:15 ഞാൻ ഉദ്ധരിച്ചത്. ആ മോശ എൻ്റെ താഴെ വായിക്കുമ്പം ദൈവത്തോട് പറയുക, ദൈവം എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിൻ്റെ മുഖം ഒന്ന് കാണണം. ഇപ്പം 80 ദിവസമൊക്കെ ദൈവസേനയിലായിരുന്നു പറഞ്ഞിട്ട് ഇവനെ ഇവിടെ എന്തോ കണ്ടത്. 20-ാം വാക്യം ഒന്ന് വായിച്ച എനിക്ക് വേണ്ടി. ആരോടാ പറയുന്നേ? ദൈവം അഭിമുഖമായി സംസാരിച്ച മോശയോട് പറയുക, എൻ്റെ മുഖം നിനക്ക് എന്തോ ചെയ്യാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല. പിന്നെ ഒരു മനുഷ്യനും എന്നെ കണ്ടിട്ട് എന്തോട്ട് ഇരിക്കത്തില്ല, ജീവനോടിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉയർത്തി നീക്കുമ്പോൾ ഈ നഗ്നനയനം കൊണ്ട് കർത്താവിനെ കാണാൻ പറ്റുകയില്ല. രൂപാന്തരികളാകണം, രൂപാന്തരികളാകണമെങ്കിൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം നടക്കണം. ഓടിപ്പോകട്ടെ, മറ്റൊരു ഭയങ്കര അല്ലെങ്കിൽ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. അവനും ദൈവത്തെ കാണാനൊക്കെ ആഗ്രഹിച്ചപ്പോൾ പാറയുടെ മറവിൽ ഒന്ന് മറച്ചു. മോശയോടും പറഞ്ഞു, ഞാൻ കടന്നു പോകും, ഒരു പാറയുടെ മറവിൽ നിന്നെ മറയ്ക്കും, എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, എൻ്റെ തേജസ് എൻ്റെ പിന്നെ ഭാഗമൊക്കെ ഇത്തിരി കാണിക്കുമെന്ന് പറഞ്ഞു. ഏലിയാവിനോടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ വിശ്വാസികളെ, നമ്മളവനെ കാണാൻ പോവുക, അവനെ പോലെ ആകണം. 3-ാം വാക്യം ഇങ്ങനല്ലേ വായിച്ചേ, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഈ പ്രത്യാശയുള്ളവരാണെങ്കിൽ നമ്മളെ നിർമ്മലീകരിക്കാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ വേറെ ആരും വരുന്നില്ല. ദൈവദാസന്മാരൊക്കെ യുവജനം പറയുന്നത് കേൾക്കുന്നൊക്കെ കാര്യമാണെങ്കിലും തന്നെ തന്നെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നീതിമാൻ ഇനിയും അധികം തീരിയട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ അഴുക്കുള്ളവൻ. ആരോടെ അഴുക്കുള്ളവൻ എന്നൊക്കെ പറഞ്ഞാൽ പുറത്തോടൊന്നുമില്ല, നമ്മൾ ഓർക്കും പാപികളോടും രക്ഷിക്കപ്പെടാത്ത അല്ലെന്നേ. ദൈവസഭയ്ക്ക് അത്തെ അഴുക്കുള്ള ഒത്തിരി കൂട്ടമുണ്ട്, വിവേചിക്കുന്നില്ല. ദൈവാത്മാവ് നിങ്ങളെ വിവേചിക്കട്ടെ. നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നെങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാകുന്നു എന്ന് 1 കൊരിന്ത്യർ 11:32 കർത്തദാസൻ ഇതിലെ ആഴ്ചയും വായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.
ഹല്ലേലൂയ തന്നെ തന്നെ അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്തോ ചെയ്യണം, നിർമ്മലീകരിക്കണം. ക്രിസ്തുവിനു കഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളെ ശുദ്ധീകരണം. ഇന്ന് രാത്രി 2023 ആദ്യത്തെ വെള്ളിയാഴ്ച 6-ാം തീയതി സന്ധ്യയ്ക്ക് ദൈവസ്ഥനായിരിക്കുമ്പോൾ കാകളത്തിൻ്റെ തുനി ഇന്നാണോ നാളെയാണോ 22 കർത്താവ് വരുമെന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത് വന്നില്ല. ഇന്ന് വന്നാൽ നാളെ വന്നാൽ എപ്പോൾ വന്നാലും പോകാൻ എവറെഡിയായിരിക്കണം. 2-ാം അധ്യായത്തിൻ്റെ അതേ പുസ്തകം 1 യോഹന്നാൻ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം കൂടെ വേഗം ഒന്ന് വായിച്ചു തരേ. 1-2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കത്തുള്ളൂ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ. ഇനിയും കുഞ്ഞുങ്ങളെ, ഈ വന്നിയ വയോധികനായ ദൈവദാസനായ 90-95 വയസ്സിൽ പ്രായമുണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എന്നൊക്കെ സംബോധന ചെയ്യുന്നത്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ എന്തോ ചെയ്യണം, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത്, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. എന്തോ ഈ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ഉയർപ്പിൽ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് എന്തുകൊണ്ട് വ്യത്യാസമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കും, പലരെയും നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെ പോലെ എന്തോ ചെയ്യും, ശോഭിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടുന്ന് മിഷ്യൻ്റെ ചലഞ്ചൊക്കെ നമ്മെ കേൾപ്പിച്ചല്ലോ, യു പിയിലും ഛത്തീസ്ഗഡിലും നമ്മളെ വാർത്താമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ കാണുമ്പം ചങ്ക് തകരാറില്ലേ. അവർക്ക് എന്നെയോ ബിനുവറി സുഭാഷെ പോലും ഉപദേശിപ്പായ ഒന്നുമില്ല. നോർമൽ ഡ്രസ്സൊക്കെ ധരിച്ച് സാധുക്കൾ നിന്ന് തല്ലുകൊള്ളുമ്പം, ദാരുണമായി പീഡിപ്പിക്കപ്പെടുമ്പം, കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യതയിൽ അവർ തേജോഗോളങ്ങളായി ശോഭിക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഉയർപ്പിൻ്റെ ശരീരത്തിൽ ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും എന്ന് പറഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്ക് പോലെ മെഴുകുതിരി പോലെ കത്തിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പം കർത്താവിന് വേണ്ടി പ്രശോഭിച്ച വിശുദ്ധന്മാർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമ്പം നിത്യത മുഴുവൻ പിന്നെ തിരിച്ചു വന്ന് ഇവിടെ പോലും ചെയ്യാൻ പറ്റുമോ? ഇന്ന് മിഷ്യന്മാർക്കിനോ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്തോ? അക്കരെ ചെല്ലുമ്പം നേടിയത് എന്തെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ആയിരിപ്പാനിടയാകട്ടെ. അവൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിപ്പിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഗതസമനിയിലേക്ക് പോകുന്ന ഓൺ തവയിൽ കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിരിയാതെ പറ്റി നിന്ന് അവൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ അതെ ശോഭിക്കപ്പെടുവാൻ ദൈവമിടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്തദാസനോടും ശ്രദ്ധിച്ച സഭയോടും നന്ദി. വന്ദനം.